ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് ഞാനൊരു ഹോളി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഠണ്ടായി ആണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇത് പാലും അതേപോലെ തന്നെ സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 10 or 12 ബദാം കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഒരു 3 or 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇത് നമുക്ക് ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 tablespoon ബദാമാണ് എടുത്തത്. ഇതേപോലെ തന്നെ 2 tablespoon പിസ്ത എടുത്തിട്ടുണ്ട്. ഇതും ഒരു 3 or 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ച 2 tablespoon കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 tablespoon കുതിർത്ത് വെച്ചിട്ടുള്ള പംകിൻ സീഡ് ഇട്ട് കൊടുക്കാം. പംകിൻ സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ്റെ കുരുവാണ്. മത്തൻ്റെ കുരു ഉണക്കിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതിങ്ങനെയാണ് കാണാനിരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊലിയും കളയാം. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. നമുക്ക് ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തൻ്റെ കുരു അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ കുരുവായാലും മതി. ഇനി ഇതിലേക്ക് 2 tablespoon കുതിർത്ത് വെച്ചിരിക്കുന്ന ഖസ്ഖസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഇടാം. ഞാനിവിടെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. തൊലി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു 6 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഹോളായിട്ടുള്ള കുരുമുളകാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവിൻ്റെ ഒരു 4 or 5 സ്ട്രാൻഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 teaspoon പെരുംജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. ഞാനിവിടെ 5 teaspoon ആണ് ഇടുന്നത്. ഇത് 3 glassനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം കാണില്ല. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടാൽ മതി. ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാവണം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. ഇനി ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഞാനൊരു 5 ice cubes ആണ് ഇട്ട് കൊടുക്കുന്നത്. തണുപ്പ് കുറച്ച് മതിയെങ്കിൽ അധികം ഐസ് ക്യൂബ്സ് ഇടണ്ട. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒരു 4 teaspoon ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ തണുപ്പിച്ച പാലൊഴിക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതുകൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഠണ്ടായി റെഡിയായി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഠണ്ടായി, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഹോളി സ്പെഷ്യൽ ഠണ്ടായി. ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് റോസിൻ്റെ ഇതൾ കൂടെ ഇട്ട് കൊടുക്കാം. റോസിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളതോ ഡ്രൈ ആയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി. പിന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.